പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഏതായാലും കോവിഡ് മഹാമാരി വീണ്ടും അത്യുഗ്രമായി വരുന്ന സമയത്ത് കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളുകളും നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കരുതുകയാണ്. ഏതായാലും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ പരിമിതികൾ വളരെ കൂടുതലായതുകൊണ്ട് ക്ലാസ്സുകളൊന്നും മര്യാദക്ക് നമുക്ക് കിട്ടാതെ വന്ന സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ സാഹചര്യം നമുക്ക് കിട്ടിയ സമയത്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ട്യൂഷൻ സംവിധാനം നമ്മൾ ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ സമയത്ത് വീണ്ടും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്ററുകൾ ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ട് പാർട്ടുകളായിട്ടാണ് പ്ലസ് വണ്ണിൽ ബിസിനസ് സ്റ്റഡീസ് ഉള്ളത്. രണ്ട് പാർട്ട്. പാർട്ട് വണ്ണിൽ പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് എന്നുള്ള ഭാഗമാണ്, ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ്. രണ്ടാമത്തെ പാർട്ട് പറയുന്നതെന്ന് വെച്ചാൽ നോക്കാം, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ഫിനാൻസ് ആൻഡ് ട്രേഡ്. കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ഫിനാൻസ് ആൻഡ് ട്രേഡ്, ഈ രണ്ട് പാർട്ടുകളാണ് നമുക്കുള്ളത്. പാർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബേജാറാവണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ളത്. ഇതൊന്നും കൂടി നല്ല രീതിയിൽ ഒരു മോഡേണൈസ് ആയ രീതിയിൽ പറഞ്ഞു തരുന്നു എന്ന് മാത്രമുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉദ്ദേശം. അതായത് ബിസിനസ്സിനെ കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പലരും കണ്ടതാണ്, നമ്മൾ പലരും ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മൾ മിനിമം നമ്മൾ അല്ലെ, നമ്മൾ ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ട് മറ്റുള്ളവർ കൊടുക്കുക, സാധനങ്ങൾ വാങ്ങുന്നതോ അല്ലെ, നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നതോ ഒക്കെ ബിസിനസ്സിൻ്റെ പാർട്ടാണല്ലേ. അങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളുകളും നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, റയറായിരിക്കും, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. മിനിമം ഒരു പെന്നെങ്കിലും വാങ്ങാത്ത സ്റ്റുഡൻസ് ഒന്നും ഉണ്ടാവില്ല. അന്ന് ബിസിനസ്സിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അതൊന്ന് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നു, നല്ല രീതിയിൽ പഠിക്കണം എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഏതായാലും നമുക്ക് രണ്ട് പാർട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടിനകത്ത്, ഒന്നാമത്തെ ചാപ്റ്റർ നോക്കുന്നതാണ് വ്യാപാരം, കച്ചവടം, വാണിജ്യം. അതാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് വ്യാപാരം എന്താണ്, കച്ചവടം എന്താണ്, വാണിജ്യം എന്താണ് അല്ലെ, ബിസിനസ് എന്താണെന്നുള്ള കാര്യങ്ങളത്ത് പറയുന്നുണ്ടാവും. ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. രണ്ടാമത്തെ ഭാഗം പറയുന്നത് വെച്ചാൽ അല്ലെ, ബിസിനസ് സംഘടനകളുടെ വിവിധ രൂപങ്ങൾ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ സ്വകാര്യ പൊതു ആഗോള സംരംഭങ്ങൾ അല്ലെ, പൊതു സ്വകാര്യ സംരംഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പൊതു സംരംഭങ്ങൾ, ആഗോള സംരംഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, MNCs എന്നൊക്കെ പറയും, മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്നൊക്കെ പറയും. ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ കേട്ടതായിരിക്കും. നാലാമത്തെ ചാപ്റ്റർ പറയുന്നത് ബിസിനസ് സേവനങ്ങളാണ്. ബിസിനസ് സേവനങ്ങൾ പറഞ്ഞാൽ ബേജാറാവണ്ട, നമ്മളെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്, ബാങ്കിങ് ഇൻഷുറൻസ് ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ബിസിനസ് സേവനങ്ങളുടെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അഞ്ചാമത്തെ ചാപ്റ്റർ നോക്കുക, ബിസിനസ്സിൽ ഉദിച്ചുയരുന്ന രീതികൾ എന്ന് പറയുന്നുണ്ട് അല്ലേ, ഉദിച്ചുയരുന്ന രീതികൾ, അതായത് പുതിയ രീതികൾ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായ കാര്യങ്ങളാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോൺ വഴി അല്ലെങ്കിൽ റോയൽ എക്സൽ വഴി ഒക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കലൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, ആ ഒരു ഭാഗമാണ് ചെറിയ കാര്യങ്ങളോടെ പറയുന്നത്. പക്ഷേ ആറാമത് ചാപ്റ്റർ നോക്കുക അല്ലേ, ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ധാർമ്മിക മൂല്യങ്ങളും അല്ലേ. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, ബിസിനസ്സിന് ഓരോ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ. അതായത് ക്വാളിറ്റി കുറഞ്ഞ സാധനം ആൾക്കാർ കൊടുക്കാൻ പാടുണ്ടോ, ഇല്ല അല്ലേ. അങ്ങനെ സമൂഹത്തിന് ഒന്ന് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമുക്ക് ആറാം ചാപ്റ്ററിനകത്ത് പറയാറ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിനകത്തൊക്കെ ഉള്ളത്, വളരെ സിമ്പിളായ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കറിയാം, നമുക്ക് ചാപ്റ്ററിന് ഓരോ ചാപ്റ്ററുകളും പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതലായിട്ട് അവിടെ നിന്ന് പഠിക്കാം. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അല്ലേ, കമ്പനി രൂപീകരണം. എങ്ങനെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത്? കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനികളാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഓണേഴ്സുള്ള, ഒരുപാട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുള്ള, അതായത് ഒരുപാട് ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ യഥാർത്ഥ ഓണർമാരാണ്. അങ്ങനെ അതാ കുറേ ഒരുപാട് ഓണേഴ്സ് കൂടിയിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മൾ കമ്പനികൾ പറയുന്നത്. അപ്പോൾ അത്തരം കമ്പനികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ബിസിനസ് ധനത്തിൻ്റെ ഉറവിടങ്ങൾ അല്ലേ. ബിസിനസ്സിൻ്റെ എവിടെ നിന്നൊക്കെ ക്യാഷ് കിട്ടും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാഷുകൾ എവിടെ നിന്നൊക്കെ കിട്ടും, ബാങ്കിൽ നിന്ന് കിട്ടും, സ്വന്തം ക്യാഷ് അല്ലേ കിട്ടൂലേ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കടം വാങ്ങിക്കാം, ഡിവെഞ്ചർ എടുക്കാം, ഷെയർ കൊടുക്കാം അല്ലേ. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടും. ആ ഒരു ഭാഗങ്ങൾ നമുക്ക് ആ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാം.
നശി പറയാണ് ചെറുകിട ബിസിനസ്സും അല്ല ബിസിനസ്സും സംരംഭകത്വവും അല്ലെ, അതായത് ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് എങ്ങനെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മുടെ മാർക്കറ്റിലുള്ളത് ഒക്കെ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നശി പറഞ്ഞാൽ ആഭ്യന്തര കച്ചവടം എന്നുള്ളത് അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള കച്ചവടങ്ങളെയാണ് ആഭ്യന്തര കച്ചവടങ്ങൾ. നമുക്കറിയാം ഹോൾസെയിൽ റീറ്റെയിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ, മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ പറയുന്നത് ആഭ്യന്തര കച്ചവടത്തിൽ. നെച്ച് നമ്മൾ പറയുന്ന അന്താരാഷ്ട്ര ബിസിനസ്, അന്താരാഷ്ട്ര ബിസിനസ് വണ്ണും അന്താരാഷ്ട്ര ബിസിനസ് ടൂ അല്ലെ, അതായത് രണ്ട് ചാപ്റ്ററുകളായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. അതായത് അന്താരാഷ്ട്ര ബിസിനസ് അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ്, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. അതായത് അന്താരാഷ്ട്ര ലെവലിൽ കച്ചവടം നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അല്ലേ ചില കമ്പനി, അപ്പോൾ നമുക്കറിയാം എം ഐ എന്ന് പറയുന്ന നമ്മൾ ഫോൺ അല്ലേ, എം ഐ നിങ്ങൾ ഇടുണ്ടാവുമല്ലോ, എം ഐ എന്ന് പറഞ്ഞാൽ ശരിക്ക് അല്ലെ ഷോമി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് അത്. ശരിക്കും അവിടുത്തെ കമ്പനിയാണ്, ചൈന കമ്പനിയാണ് അല്ലേ, ചൈനയുടെ കമ്പനി. പക്ഷേ അത് ഇന്ത്യയിൽ അവരുടെ കച്ചവടം നടക്കുന്നുണ്ട് അല്ലേ. അവരുടെ യഥാർത്ഥ കമ്പനി അവിടെയാണ്, സോറി യഥാർത്ഥ അതിൻ്റെ ഹെഡ് ഓഫീസ് ചൈനയിൽ കിടക്കുന്നു, പക്ഷേ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് പല രാജ്യങ്ങളായിട്ട് നടക്കുന്നില്ലേ. അങ്ങനെ പല രാജ്യങ്ങളിലെ ഒരു ഹെഡ് ഓഫീസ് സ്വന്തം രാജ്യത്തും പല രാജ്യങ്ങളിലായിട്ട് വികസിച്ച് കിടക്കുന്ന ബിസിനസ്സുള്ള കമ്പനികളാണ് പറയുന്നത് അന്താരാഷ്ട്ര ബിസിനസ്സുകളല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് അല്ലേ. മൾട്ടി നാഷണൽ അങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക, മൾട്ടി അല്ലേ, ഒന്നിൽ കൂടുതൽ മൾട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ്, നേഷണൽ എന്ന് പറയുന്നത് രാജ്യങ്ങളിലെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ കച്ചവടമുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്നത് മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് ആയിട്ട് പറഞ്ഞു. ആ അത്തരം കമ്പനികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ 11ഉം 12ഉം ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ഈ 11ാമത്തെ 12ാമത്തെ ചാപ്റ്റർ ചെറുതായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും നമുക്ക്, പക്ഷേ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമ്മൾ ഈ ചാപ്റ്ററുകളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ, ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ എത്തിയിട്ടുണ്ടാവും, ചില ആളുകൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു റിവിഷൻ മോഡൽ നല്ല രീതിയിൽ എക്സാം ഓറിയൻറ്റഡ് ആയ രീതിയിലാണ് നമ്മളവിടെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യാമെന്ന് പഠിച്ചു വെക്കുക, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു റീവൈൻഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് എത്രയും പെട്ടെന്ന് ആകട്ടെ എന്നുള്ളത് നമ്മൾ പ്രത്യാശിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചർച്ച ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ ചെറിയ കാര്യമാണ് ഇത്ര ഭാഗമാണ് പറയുന്നത്. ഓക്കെ.